ഹായ് ഓൾ എല്ലാ പ്രിയ കൂട്ടാർക്കും ബ്രസിലിൽ പി എസ് സി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നടന്ന നമ്മുടെ കെ എഫിൻ്റെ ഒരു ടൈപ്പിസ്റ്റ് എക്സാം ഉണ്ടായിരുന്നു അവയുടെ മലയാളത്തിൻ്റെ ഉത്തരങ്ങൾ ഇട്ടിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആൻസേഴ്സും അവയുടെ റോളും എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അപ്പം എക്സാം ഉണ്ടായിരുന്ന ആൻസർ കീ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് കിട്ടണ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ എന്താണ് നമ്മുടെ സാധാരണ നോർമൽ പി എസ് സി എക്സാമിന് എൽ ഡി സി എല്ലാം ഡിഗ്രി ലെവലിൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന സെയിം ടോപ്പിക്കെന്നുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങൾ തന്നെയാണ് അപ്പം അവരും അതൊരു ചെറിയൊരു എക്സാമായിട്ട് എഴുതിയതിനു ശേഷം കിട്ടുന്ന മാർക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഇതിൻ്റെ റൂളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ആദ്യത്തെ ചോദ്യം നോക്കാം ഫില്ലിങ് ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഷി ആസ്കഡി ഡാഷ് ഏതാണ് ഷി ആസ്കഡി ഡാഷ് ഏതാണ് നമുക്കറിയാം എന്താണ് നമ്മളൊരു എന്താണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എസ് ഓർ നോ ക്വസ്റ്റ്യന് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റം എന്താണ് വെതർ ഓർ ഇഫ് ചേർത്ത് എഴുതണം വെതർ ഓഫ് ഇച്ച് ഇഫ് ചേർത്ത് എഴുതണം അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റൻസിൽ പറഞ്ഞത് റിപ്പോർട്ടാക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആക്കണം അപ്പോൾ അത് രണ്ടും ചേർന്ന് പറഞ്ഞത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഏതാണ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഇഫ് ഐ നീഡഡ് സിം പാസ്റ്റ് ആണ് ഓക്കെ പാസ്റ്റഡ് നീഡഡ് എന്ന് മനസ്സിലായി ഓക്കെ അപ്പം ഓപ്ഷൻ എ ആണ് ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡഡ് ലഞ്ച് ഓക്കെ അതായത് ഒരു എസോർ ക്യോ ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ വെതറോ ഈഫ് ഒ ചേർത്ത് എഴുതണം ഇവിടെ ഇഫ് ഈഫ് ചേർത്താണ് എഴുതിയിട്ടേ അപ്പം ഓപ്ഷൻ എ ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ബൈ ദി ടൈം വെയർ വി ബൈ ദി ടൈം വി റീച്ച് ഹോം ദ തീഫ് ഡാഷ് സ്പോട്ട് ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഹേഡ് ലെഫ്റ്റ് റൂൾ എന്തൊന്നാണ് ബൈ ദി ടൈം വന്നു കഴിഞ്ഞാൽ അടുത്തേതാണ് പറയേണ്ടത് ബൈ ദി ടൈം പ്ലസ് സിമ്പിൾ പാസ്റ്റ് വി റീച്ച്ഡ് ഹോം സിമ്പിൾ പാസ്റ്റ് ഒന്ന് അടുത്ത് വരേണ്ടതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഓക്കെ ബൈ ദി ടൈം സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ആണ് ഇവിടെ വി റീച്ച്ഡ് ഹോം സിമ്പിൾ ആണ് അടുത്ത് വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അതായത് ഹേഡ് ലെഫ്റ്റ് ഓക്കെ ഓപ്ഷൻ ഡി ഹേഡ് ആണ് അടുത്ത ചോദ്യമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ആൻഡ് ആർട്ടിക്കിൾ രമേഷ് ഈസ് ഡാഷ് എം ബി എ ഗ്രാജുവേറ്റ് എ ആൻ of ഏതാണ് ഏതാണ് നമുക്കിവിടെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് എയും ആനെ വരാൻ പോകും കാരണം നമ്മൾ അല്ല നോർമലായി പറയുമോ രമേശ് ഈസ് ദി എം ബി എ ഗ്രാജുവേറ്റ് എന്ന് പറയുമോ അങ്ങനെ പറയില്ല എ രമേഷ് ഈസ് എ എം ബി എ ഗ്രാജുവേറ്റ് ഓർ രമേഷ് ഈസ് എ ആൻ എം ബി എ ഗ്രാജുവേറ്റ് ഇതേ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളു ഓക്കെ ഉത്തരം ഞാൻ പറഞ്ഞില്ല അപ്പം എന്താണ് ഇവിടെ എം ബി എ അതായത് മലയാളത്തിൽ എഴുതുമ്പോൾ എന്താണ് എം B, yeah. na. fairly, aksharam, okay, that that okay. ി എ നമ്മൾ റൂൾ പറഞ്ഞു തന്നിട്ട് എന്താണ് മലയാളത്തിൽ നമ്മൾ എഴുതി നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അക്ഷരം വാക്ക് മലയാളത്തിൽ എഴുതി നോക്കുമ്പോൾ സ്വരക്ഷ ശബ്ദം വന്നാൽ ഓക്കെ അതായത് സ്വരാക്ഷരം വന്നാൽ സ്വരാക്ഷരം വന്നാൽ അതെന്താണ് ആർട്ടിക്കൾ ആൻ ആണ് ഓക്കെ അപ്പം ആ ഒരു റൂൾ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിയാം അപ്പോൾ സ്വരാക്ഷരം വന്നു കഴിഞ്ഞാൽ ആ അപ്പം മറ്റക്ഷരം വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും എ ആയിരിക്കും അപ്പോൾ ഇവിടെ ഏതാണ് എം ബി എ എ എല്ലാം അവരണ്ട് എം എ ലാദി വന്നപ്പോൾ സ്വരാക്ഷരമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം ആനാണ് ഓക്കെ അറുപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് അറുപത്തി നാല് ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഒള്ളി ദ സ്റ്റുഡൻസ് ദി സ്റ്റുഡൻസ് റെസ്പോണ്ടഡ് ടു ഹിസ് ക്യൂറീസ് ഇൻ ദി ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഏതാണ് ലിറ്റിലാണോ എന്നാണ് സ്റ്റുഡൻസ് അല്ലേ സ്റ്റുഡൻസ് ആകുമ്പോൾ എന്താണ് കൗണ്ടബിൾ ഡൗൺ ആണ് ഓക്കെ കൗണ്ടബിൾ ഡൗൺ വന്നതിൻ്റെ എന്താ എന്താണ് ഫി യോ എ ഫി ഒ ചേർക്കണം ഓക്കെ കൗണ്ടബിൾ ഡൗൺ വന്നതിന് ഫിഒ എ ഫി ഒ ചേർക്കണം അൺകൗണ്ടബിൾ ആണെങ്കിൽ ലിറ്റിലും എ ലിറ്റിലും ദ ലിറ്റിലും ചേർക്കണം ഓക്കെ അപ്പം ഇവിടെ സ്റ്റുഡൻസിനെ എന്ന് പറഞ്ഞിരിക്കും സ്റ്റുഡൻസ് ആണെന്ന് നമുക്ക് കൗണ്ടബിൾ അല്ലേ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് എണ്ണിത്തിട്ടാൻ പെടുത്തുന്നതാണ് കൗണ്ടബിൾ ഡൗൺസ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റുഡൻസിനെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും അപ്പോൾ അത് കൗണ്ടബിൾ ഡൗൺ ആണ് അപ്പോൾ കൗണ്ടബിൾ ഡൗൺ ഒന്ന് എന്ത് പറയണം ഫ്യൂഒ എ ഫ്യൂ ദി ഫ്യൂഒോ കൊടുക്കണം അപ്പോൾ ഇവിടെ ഏതാണ് ഫ്യൂല് ഒന്നേ ഉള്ളൂ അപ്പം എ ഫ്യൂ ഓക്കെ എ ഫ്യൂ വെറും ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം ഓക്കെ വെറും ഫ്യൂ ലിറ്റിൽ വെറും ലിറ്റിൽ ഓക്കെ ഒന്നുമില്ല ഓക്കെ സീറോ എന്നാണ് അർത്ഥം എ ഫ്യൂവും എ ലിറ്റിലും വന്ന് കഴിഞ്ഞാൽ കുറച്ചാണ് ഓക്കെ അപ്പം അതൊന്നും ഓർത്ത് വയ്ക്കണം ഇവിടെ ഫ്യൂല് ഒരേ ഒരു ഓപ്ഷനെ ഉള്ളൂ ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യമാണ് പുഡ് ദി ഫ്രൈസ് ഇൻ ദി കറക്റ്റ് വാട്ടർ ദി സെൻറ്റൻസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ ദിസ് ഈസ് വൺ ഓഫ് സിംപിൾ ചോദ്യമല്ലേ ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ ഓപ്ഷൻ സി ആണ് അറുപത്തിയാറ് ദ പബ്ലിഷർ ടോൾ മീ ദാറ്റ് മൈ മിസ്റ്റേക്സ് വുഡ് നോട്ട് ബി എ പ്രോബ്ലം ഇൻ ദി ഫ്യൂച്ചർ ഐ തോട്ട് ഹി വാസ് വെരി കൈൻഡ് ബട്ട് ലേറ്റർ ഐ റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് ഗിവിങ് എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് മീനിങ് എന്തോ ഒന്നാണ് സ്ഥിരം ചോദ്യം തന്നെയാണ് ഓക്കെ എന്താണ് ഓപ്ഷൻ ബി ആണ് ഇൻസൾട്ടിങ് റീമാർക്ക് ഇത്രയും വലിയ സെൻറ്റൻസ് ആണോ നമ്മളൊന്ന് പതുങ്ങും അവിടെയായിരുന്നു അതാണ് പ്രശ്നം വായിച്ച് നോക്കുമ്പോൾ ഉത്ത ചോദ്യതേ ഉള്ളൂ വാട്ട് ഡസ് എ മീനിങ് ഓഫ് ഇഡിയം അറുപത്തേഴ് ഗിവ് ദി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലുവർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഓപ്ഷൻ എ ആണ് ഡി ബാക്കി ഡിഇ ബി എ സി എൽ ഇ സി ആണ് സി എൽ ഇ ഓക്കെ അറുപത്തെട്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദി വൺ വേർഡ് വിജി സിനോണി ഏതാണ് ക്ലീഷെ നമ്മൾ ക്ലീ ക്ലീഷെ മൂവീസ് എന്നൊക്കെ പറയില്ല സ്റ്റീരിയോ ടൈപ്പ് ഓക്കെ ഓപ്ഷൻ എ ആണ് അതൊന്നും ചിന്തിക്കേണ്ട നമ്മൾ നോർമലി ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്ലീഷെ സിനിമ എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ക്ലീഷെ ഡയലോഗ് അടിക്കണമെന്ന് പറയില്ലേ അത്രയേ ഉള്ളൂ അറുപത്തൊമ്പത് ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ നെഗ്ലിജൻസ് ഫ്രം ദി പേരൻസ് കാസ് ദി ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് അഫക്ഷൻ എൽസ് വെയർ ലുക്കിൻ്റെ അവിടെ ചേർക്കാൻ പറ്റിയ ഒരു പ്രപ്പോസിഷൻ ഏതാണ് ഇതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ലുക്ക് ഫോർ ആണ് ഓക്കെ നെഗ്ലിജൻസ് ഫ്രം ദി പേരൻസ് കാസ് ദി ചിൽഡ്രൻ ടു ലുക്ക് ഫോർ അഫക്ഷൻ എൽസ് വെയർ എഴുപതാമത്തെ ചോദ്യമാണ് ഫിൽഡിംഗ് ഫൈൻഡ് ദി ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കണെന്ന് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ സ്മൈലാണ് ഓപ്ഷൻ ബി സ്മൈലാണ് എഴുപത്തി ഒന്ന് ഔട്ട് ദി സെൻറ്റൻസ് വിത്ത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതെന്നാണ് ബിറ്റ്വീൻ യു ആൻഡ് മീ ആണോ ബിറ്റ്വീൻ യു ആൻഡ് ഐ ആണോ ബിറ്റ് ഐ ആൻഡ് യു ആണോ ബിറ്റ് യു ആൻഡ് ഹി ആണോ നോർമല യൂസ് ചെയ്യണ ഓക്കെ ഇതിന് റൂളൊന്നും നോക്കണ്ട നമ്മൾ ഡെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്താണ് ബിറ്റ്വീൻ യു ആൻഡ് മീ ഓക്കേ ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിങ് ഈസ് മിസ്റ്ററി എഴുപത്തി രണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് ആപ്റ്റ് ഫ്രൈസൽ വെർബ് ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാൺട്ട് ഡാഷ് വാട്ട് വെൻറ്റ് റോങ് ഏതാണ് ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് നമ്മൾ സ്ഥിരം മീൻസ് നമ്മൾ കേട്ട് കേട്ട് ശീലിക്കുന്നതാണ് ഓക്കെ ഇതൊന്നും കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ഐ സ്റ്റിൽ കാണ്ട് ഫിഗർ ഔട്ട് വാട്ട് വെൻറ്റ് റോങ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഫിഗർ ഔട്ട് ഫിഗർ ഔട്ട് ഓപ്ഷൻ ബി ആണ് എഴുപത്തി മൂന്ന് ദേ പെർഫോംഡ് ദി ലാസ്റ്റ് ഡാഷ് വിത്ത് ആൾ ഡ്യൂ റെസ്പെക്റ്റ് ബിഫോർ ദി ബോഡി വാസ് ക്രമേറ്റഡ് ഏതാണ് കറക്റ്റ് സ്പെല്ലിങ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി റൈറ്റ്സ് ആണ് ആർ ഐ ടി എസ് എഴുപത്തി നാലാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് വിച്ച് ഈസ് ദി പാസിവ് വോയ്സ് ഇതിൻ്റെ മീനിങ് അറിയാമല്ലോ എന്താണ് ശവസംസ്കാര ചടങ്ങുകൾ ആ ഒരു മീനിങ്ങിലാണ് ഓക്കെ ദ പെർഫോംഡ് ദി ലാസ്റ്റ് എന്താണ് അടക്കം അങ്ങനത്തെ കത്തികലോ അങ്ങനെ ശവസംസ്കാര രീതികളാണ് ആ ചടങ്ങുകളെയാണ് നമ്മളിത് പറയണത് എഴുപത്തിനാല് ഐഡൻറ്റിഫൈ വിത്ത് വിച്ച് ഈസ് പാസി ഏതാണ് ഓപ്ഷൻ സി ആണ് ഓക്കെ ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ഡി പാർട്ടി ഇതിൻ്റെ അപ്പോൾ ആക്റ്റീവ് വോയിസ് എന്തായിരിക്കും ഇൻവൈറ്റ് 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 ിം ഹിം ഇൻവൈറ്റ് ഹിം ടു ദി മീറ്റിംഗ് ഓക്കെ അല്ലെങ്കിൽ ഇൻവൈറ്റ് ഹിം ടു ദി പാർട്ടി അതിൻ്റെ ഒരു പാസീവ് വോയിസ് ആണ് ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദി പാർട്ടി ഓക്കെ ലെറ്റ് ഹിം ടു ദി മീറ്റിംഗ് ഇൻവൈറ്റ് ഹിം സോറി ഇൻവൈറ്റ് ഹിം ടു ദി മീറ്റിംഗ് അതാണ് എൻ്റെ ആക്റ്റീവ് വോയിസ് അപ്പോൾ ഇതിൻ്റെ പാസിവ് വോയിസ് ആണേത് ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദി പാർട്ടി ഓപ്ഷൻ സി ആണ് എഴുപത്തിയഞ്ച് ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഹി ചൂസ് എ ുക്ക് ഏതാണ് ഡിഡിൻ്റ് ഹി ആണ് ഓക്കെ ഓപ്ഷൻ സി ഡിഡിൻ്റ് ഹി ആണ് ഓക്കെ അടുത്ത ചോദ്യമാണ് നിങ്ങൾക്കറിയാലോ ഇത് എന്താണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനല്ല അല്ല സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റിൻ്റെ ടാഗ് എപ്പോഴും നെഗറ്റീവായി വരും അപ്പം ഡിഡിൻറ്റി ഓക്കെ ഹി ഡിഡും ഹീ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും കാരണം ഈസും ബില്ലും അല്ലെങ്കിൽ വോണ്ടും വരാൻ വേണ്ടി ഒരു സംഭവം അവിടെ ഇല്ല അപ്പം ഇവിടെ ചൂസിനെ വിരിച്ചാണ് അവർ എഴുതണേ ഓക്കേ ചൂസ് ചോസിനെ പിടിച്ചാണ് ഡിഡ്ഡ് പ്ലസ് എന്നാണ് എഴുതണം അപ്പം ഡിഡിൻറ്റി ഹി അടുത്ത ചോദ്യമാണ് വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫാർ എവേ ഫ്രം ദി എ വേ ഇതാണ് വുഡി യു പ്ലസ് ഐ എൻ ജി ആണ് ഓക്കെ വുഡ് യു പ്ലസ് ഐ എൻ ജി ഐ എൻ ജി വരുമ്പോൾ മൂവിങ് ഓക്കെ വുഡ് യു മൈൻഡ് മൂവിംഗ് ഓക്കെ അതൊരു റൂളാണ് വുഡി യു പ്ലസ് ജെറണ്ട് ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ആണ് ഉഡി യു പ്ലസ് ഐ എൻ ജി ഏർത്ത വേർഡ് ആണ് അടുത്തെഴുതായി എഴുപത്തിയേഴ് ഇന്ത് ഫോളോയിങ് സെൻറ്റൻസ് സപ്ലൈ എ ബെർബിൻ എഗ്രിമെൻറ്റ് വിത്ത് ഇറ്റ്സ് സബ്ജെക്ട് എയ്തർ ദ കാസ്റ്റ് ഓർ ദി ഡയറക്റ്റ് ആൻഡ് ഏഷ് റെസ്പോൺസിബിൾ ഏതാണ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഓപ്ഷൻ എ ആണ് നണറൂൾ എന്തൊന്നാണ് എയ്തർ ഓർ എയ് ഓർ ഉപയോഗിച്ച് രണ്ട് ഒരു സെൻറ്റൻസിന് രണ്ട് സെൻറ്റൻസിന് യോജിപ്പിക്കുമ്പോൾ എന്താണ് ആദ്യത്തെ സബ്ജെക്റ്റ് നെൻസ് ആദ്യത്തെ സബ്ജെക്റ്റിനൻസ് ആദ്യത്തെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഓക്കെ ദി ഡയറക്റ്റ് സെക്കൻഡ് സബ്ജക്റ്റിന് അനുസരിച്ച് വേണം ബാക്കിയുള്ളത് എഴുതാൻ അപ്പം ദി ഡയറക്റ്റ് സിംഗുലറാണ് അപ്പോൾ സിംഗുലർ പറഞ്ഞാൽ ഒരേ ഒന്നേ ഉള്ളു വാസാണ് എഴുപത്തെട്ട് മിസ്റ്റർ ബീൻ സോ എ ഡാഷ് ഓഫ് കീസ് ലെയ് ഇൻ ദി ഫ്ലോർ എന്താണ് ബഞ്ച് ഓഫ് കീസ് എന്നാണ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ സി ബഞ്ച് ഓഫ് കീസ് ആണ് എഴുപത്തൊമ്പത് യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് യു കാൺ കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് എന്താണ് അതർവൈസ് ഓക്കെ നോർമൽ യൂസ് ആണ് യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് അതർവൈസ് യു കാൺ കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് അതർവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലാത്ത പക്ഷം ഓക്കെ യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് നീ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാക്കണം അല്ലാത്ത പക്ഷം യു കാൺ കംപ്ലീറ്റ് യുവർ പ്രോജക്ട് അല്ലാത്ത പക്ഷം നിനക്കെന്താണ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല ലാസ്റ്റ് ചോദ്യമാണ് ഇഫ് ഐ ഹേഡ് നോൺ ദറ്റ് യു ആർ യു എർ കമ്മിങ് ഏതാണ് ഹേഡ് പ്ലസ് വി ത്രീ ഹേഡ് പ്ലസ് വി ത്രീ വന്നു കഴിഞ്ഞാൽ വു ഹാവ് പ്ലസ് വി ത്രീ ഓക്കെ ഐ വുഡ് ഹാവ് പ്രിപ്പേർഡ് യുവർ ഫേവററ്റ് ഡിഷസ് അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചും ജസ്റ്റ് ഒന്ന് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ഇഡിയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊരിക്കും ബൈ